മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പൊ റിസൾട്ട് വരാൻ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്, എന്താണ് ഒരു പ്രതീക്ഷ? പ്രതീക്ഷ ഞങ്ങൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ഡെവലപ്മെന്റ് ആകുമ്പോൾ നമുക്ക് എന്താണ് ഈ വാർത്തകൾ മാത്രം അവലംബിക്കാതെ തന്നെ ഗ്രൗണ്ട് റിയാലിറ്റി കുറച്ചുകൂടി ഉണ്ടാകും. അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അതിൻ്റെ ആ വാർത്തകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. മറ്റിവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഫീൽഡിലുള്ള ആളുകളാണ്. അത് വെച്ച് നോക്കുന്ന സമയത്ത് യു ഡി എഫിൻ്റെ പെർഫോമൻസ് വളരെ നന്നായിരിക്കും. പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല വിധത്തിൽ ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. വാർത്തകൾ ഇവിടുത്തെ വാർത്തകളും കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് ജനം എങ്ങനെ പ്രതികരിക്കുന്നു, ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു എന്നതിനെ പറ്റിയുള്ള വാർത്തകളും വളരെ സന്തോഷകരമാണ്. മലപ്പുറത്തൊരു ഭൂരിപക്ഷത്തിന്റെ കണക്കൂട്ടലോ ഇല്ല, അതില്ല, അതൊക്കെ നമുക്ക് നേരെ നാളെ രാവിലെ വരുന്നൊരു ഫിഗർ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു വാർത്തയ്ക്ക് വേണ്ടി എന്തെങ്കിലും തന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം ഞങ്ങൾ യഥാർത്ഥത്തിൽ ഫീൽഡ് ഇന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിനെ അവലംബിക്കുകയാണ്. ആ ഫീഡ്ബാക്കിനെ അവലംബിക്കുമ്പോൾ നാളെ ഏതായിരുന്നാലും നമ്മൾ അതിന്റെ റിസൾട്ടിലേക്ക് പോയാലും ഇമാജിനേഷന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതിനർത്ഥം മികച്ച ഭൂരിപക്ഷം, നല്ല ഭൂരിപക്ഷം. നല്ല സംസ്ഥാന തലത്തിൽ തന്നെ ഈ ഒരു യു ഡി എഫിന്റെ തരംഗമാണ് പല എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത്, അതിനെങ്ങനെയാണ് നോക്കുന്നത്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞ തന്നെ യു ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന നയസമീപനങ്ങൾ, അതിനോട് ആളുകൾക്ക് താല്പര്യമുണ്ട്. സി പി എം ഭരണത്തിന്റെ ദുഷ്ചേതികളോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പരിവർത്തനമാണ് യു ഡി എഫിന് അനുകൂലമായിട്ട് ഇവിടെ വരാൻ പോകുന്നത്. ഈ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നുള്ള ചില പ്രവചനങ്ങളുണ്ടല്ലോ, അത് പ്രവചനങ്ങളിലും കൃത്യതയില്ല. കാരണം വെച്ചാൽ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് സീറോ ആയിരിക്കുന്നു, ചില വരുന്നു. അതിനിപ്പോൾ ലെറ്റ്സ് വാച്ച്, അതിനെ പറ്റി പറയാൻ നോക്കൂ. അങ്ങനെ അവർ ബി ജെ പിക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവർ അത്തരം ചാനലുകൾ ചൂണ്ടിക്കാണിച്ചാൽ ആ സ്വഭാവത്തിലുള്ള ഒരു ചാനലൊന്നും കേരളത്തിൽ വരാൻ പോകുന്നില്ലെന്നാണ് അതിൽ തന്നെ ഉള്ളത്. പിന്നെ ചിലർ നില്ല് എന്ന് പറഞ്ഞു, ചിലർ രണ്ട് എന്ന് പറഞ്ഞു, അങ്ങനെ നാളെ അറിഞ്ഞിട്ട്. ഈ ദേശീയതലത്തിൽ ഇപ്പോൾ ദേശീയതലത്തിൽ ഏറെക്കാലം പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണല്ലോ, ഇന്ത്യ മുന്നണിയുടെ സാധ്യത എത്രത്തോളം? പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകളൊക്കെ വലിയ തോതിൽ ഇന്ത്യക്ക്. ഞങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഒന്നാമത് ഞങ്ങൾ ഇതിനെപ്പറ്റിയുള്ള വാർത്തകളാണ് അവലംബിക്കുന്നത്. ഞങ്ങളിവിടെ കാൻഡിഡേറ്റ്സ് ആയിരുന്ന ആളുകളാണ്. അവിടെയാണ് നമ്മൾ ഈ വാർത്തകളും റിപ്പോർട്ടും കാണുക എന്നല്ലാതെ ഫീൽഡ് റിയാലിറ്റി ഇവിടുത്തെ പറയും പോലെ ഞങ്ങൾക്ക് അവിടുത്തെ പറയാൻ നോക്കില്ല. ഞങ്ങൾ ഈ വാർത്തകൾ മാത്രം അവലംബിക്കുകയാണ്. അപ്പോൾ ആ വാർത്തകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നാളെ കണ്ടിട്ട് അതിനെ പറ്റി പറയാൻ നോക്കും. ആ തീർച്ചയായിട്ടും. എന്നാലും മലപ്പുറത്ത് മികച്ച ഭൂരിപക്ഷം നേടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി. എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് അതിന്റെ കൃത്യമായി കണക്ക് അറിയാനും സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.